പൊതുപ്രവർത്തനത്തിലും കരകൗശല രംഗങ്ങളിലും മികവ് തെളിയിക്കുകയാണ് ടിവി യശോദ. പൊതുപരിപാടികൾക്ക് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് പാളയിൽ തീർത്ത ബാഡ്ജുകൾ നിർമ്മിച്ചു നൽകിയും വ്യത്യസ്തയാവുകയാണ് ഈ കലാകാരി. രാഷ്ട്രീയ പ്രവർത്തനവും കുടുംബശ്രീ പ്രവർത്തനവും പാട്ടും അഭിനയവും കരകൗശല മികവും അങ്ങനെ കൈവെക്കുന്ന മേഖലയിലൊക്കെ തന്റേതായ ഇടം കണ്ടെത്താറുണ്ട് ടി വി യശോദ. ഏത് പാഴ്വസ്തുവും യശോദയുടെ കയ്യിലെത്തിയാൽ അതിമനോഹരമായ കരകൗശല വസ്തുക്കളായി മാറും. രണ്ടു വർഷങ്ങൾക്കു മുൻപ് വാദസംബന്ധമായ രോഗം മൂലം 4 മാസത്തോളം കട്ടിലിൽ തന്നെ കഴിയേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. അടങ്ങിയിരിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യശോദയ്ക്ക് ഈ രോഗകാലയളവിനെയും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയാണ് കരകൗശല നിർമ്മാണത്തിലേക്ക് എത്തിച്ചത്. ആരുടെയും ശിക്ഷണം ഇല്ലാതെ തനിക്ക് ആകുന്ന വിധം അന്ന് ചെയ്ത വസ്തുക്കളെല്ലാം തന്നെ കണ്ടവരുടെ പ്രശംസ പിടിച്ചുവാങ്ങുന്നതായി. ഇതൊരു ഉപജീവന മാർഗം ആക്കിക്കൂടെ എന്ന തോന്നലാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നെറ്റിപ്പട്ടം അടക്കമുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് യശോദയെ എത്തിച്ചത്. കാണുമ്പോൾ വളരെ ചെറുത് എന്ന് തോന്നിക്കുന്ന ഒരു പൂവ് നിർമ്മിക്കാൻ പോലും ഏറെ നേരത്തെ പരിശ്രമവും ക്ഷമയും ആവശ്യമുണ്ട്. ഇവയ്ക്കായി ധാരാളം ആളുകളും യശോദയെ തേടിയെത്തുന്നുണ്ട്. ഏതു പൊതുപരിപാടികൾക്ക് പോകുമ്പോഴും താൻ നിർമ്മിച്ച കുറച്ച് കരകൗശല വസ്തുക്കളും ഇവർ കൂടെ കരുതാറുണ്ട്. ആവശ്യക്കാർക്ക് ന്യായവിലയ്ക്ക് നൽകും. കുടുംബശ്രീ മേളകൾ വഴിയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. കുടുംബശ്രീ റിസോഴ്സ് പേഴ്സണായും ബാലസഭാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും മുഴുവൻ സമയവും തിരക്കിൽ ആയിരിക്കുമെങ്കിലും രാത്രി വൈകിയിരുന്നും നെറ്റിപ്പട്ടവും മറ്റുമുണ്ടാക്കാൻ യശോദ ഉത്സാഹിക്കുകയാണ്. അസുഖമായിട്ട് കിടന്നൊരു വാദം വന്നിട്ട് അസുഖമായിട്ട് കിടന്ന സമയത്താണ് ഇങ്ങനെ ക്രാഫ്റ്റ് എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ അത് പഴയ വേസ്റ്റ് പേപ്പറും ക്രേപ്പ് പേപ്പറിലെല്ലാം ആദ്യം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് ചെയ്തവർ എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു വെറുതെ. അപ്പോൾ അത് കഴിഞ്ഞ് വൂളിൻ്റെ ത്രെഡ് പേപ്പർ കുറച്ച് മടുത്തേരം ഈ ത്രെഡ് വർക്കിലേക്കായി. അപ്പോൾ അതും ചെയ്തിട്ട് ആദ്യം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയത്. അപ്പോൾ പിന്നെ അങ്ങനെ കിട്ടിയവരെല്ലാം പറഞ്ഞത് ഒരു വരുമാന മാർഗ്ഗമായിട്ട് തുടങ്ങിക്കൂടെ, പൈസ കൊടുക്കൂടെ, എന്തിനാ അങ്ങനെ വെറുതെ കൊടുക്കുന്നതെന്നൊരു ആലോചന എല്ലാവരും സുഹൃത്തുക്കളെല്ലാം പറഞ്ഞുതരാണ് ഒരു കച്ചവടം നില നിലക്കേക്ക് ഫ്ലവറിനെ ചെയ്തു തുടങ്ങിയത്. നെറ്റിപ്പട്ടം പഠിച്ചിട്ട് ഇപ്പം അത്രേ ആയിട്ടുള്ളൂ. നെറ്റിപ്പട്ടം എടി പരിശീലനത്തിനൊന്നും പോയതൊന്നല്ല, സാധനം ഒരു തവണ കണ്ടാൽ മതി. അപ്പം അങ്ങനെ ചെയ്തെടുക്കും. അതായത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അങ്ങനെ ഞാൻ നെറ്റിപ്പട്ടം ചെയ്യാൻ തുടങ്ങിയത്. ജീവിത തിരക്കുകൾ കൊണ്ട് തനിക്കായി ജീവിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പരിതപിക്കുന്ന സ്ത്രീകൾക്ക് മാതൃകയാവുകയാണ് യശോദ തൻ്റെ ജീവിതത്തിലൂടെ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.